ഗുഡ് ഈവനിങ് ഓൾ ദിസ് സിസ് സിയാ തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം യു എസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച ബുധനാഴ്ച ദിവസമാണ് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം യു എസിൽ നിന്ന് വരുന്നത് അപ്പോൾ അതുവരെ വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല ആഗോള മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത് തന്നെയാണ് കണ്ടത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തെങ്കിൽ കൂടിയും ബാങ്ക് നിഫ്റ്റിയും മറ്റുള്ള ഇൻഡെക്സെല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിൽ വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻസോട് കൂടിയിട്ട് ട്രേഡിങ് അവസാനിപ്പിച്ചു സ്റ്റീൽ സെക്ടർ ഉയർന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്ന് ബജാജ് ഹൗസിങ് ബമ്പർ ഐ പി ഒ കിട്ടിയ ആളുകളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് ഐ പി ഒ മാർക്കറ്റിൽ സമ സമീപ സമയത്ത് വരുന്ന കമ്പനീസെല്ലാം തന്നെ നല്ല ലിസ്സിംഗ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു ബജാജ് ഹൗസിംഗ് എന്ന് പറയുന്ന കമ്പനി വന്ന വന്നപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന മറ്റുള്ള കമ്പനികൾക്ക് അത് ക്ഷീണമായി പി എൻ ബി ഹൗസിങ് എൽ ഐ സി ഹൗസിങ് തന്നെ ഇന്ന് ഇടിഞ്ഞത് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കൂടാതെ തന്നെ രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കുറച്ച് സ്റ്റോക്കുകൾ ഓർഡർ കിട്ടിയ സ്റ്റോക്കുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ലൂമാക്സ് തെർമാക്സ് തുടങ്ങിയ കമ്പനീസിൽ അതുപോലെ തന്നെ ഓപ്പൺ ഓഫർ നിയമങ്ങളിൽ സ്പൈസ് ജെറ്റിൻ്റെ പ്രൊമോട്ടേഴ്സിനെ ഈ സെബി ഒഴിവാക്കിയത് സ്പൈസ് സിറ്റി ഇന്ന് പോസിറ്റീവില് ക്ലോസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഗോൾ സാക്ക് ചൈനയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് കുറച്ചിട്ടുണ്ട് പക്ഷേ യു എസിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളൊക്കെ വരുന്നത് വരെ അങ്ങനെയുള്ള അങ്ങനെയുള്ള വാർത്തകൾക്കൊന്നും വലിയ പ്രാധാന്യം വിപണി കൊടുക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് പരിശോധിക്കാം നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് കാ കാണാൻ നമുക്ക് ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ഫോം ചെയ്തു ഇരുപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പതിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത് ലോ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിക്സ് ഒക്കെ ഒന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാൽ അവസാന സമയത്തൊന്ന് കൂൾ ഡൗൺ ചെയ്തു നിഫ്റ്റിയിൽ എൻ ടി പി സി ഹിൻഡൽകോ ജി എസ് ഡബ്ല്യു ശ്രീറാം ഫിനാൻസ് എൽ ആൻഡ് ടി ഒന്നര മുതൽ രണ്ട് മുക്കാൽ ശതമാനം വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ബജാജ് ഫിനാൻസ് എച്ച് യു എല് ബജാജ് ഫിൻസെർവ് എസ് ബി എൽ ലൈഫ് ബ്രിട്ടാനിയ ഒന്ന് മുതൽ മൂന്നര ശതമാനം വരെയുള്ള ഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ടെപ്പേന്ന് നോക്കുകയാണെങ്കിൽ ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണപ്പെട്ട ട്രേഡ് ചെയ്യുന്ന മൂന്ന് യൂറോപ്യൻ മാർക്കറ്റ് എഫ് ടി എസ് സി യു കെ ആണ് സി എസ് സി ഫോർട്ടി ഫ്രാൻസ് ആണ് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഫ്ളാറ്റാണ് ഇന്ത്യ വിക്സ് പന്ത്രണ്ട് പോയിന്റ് നാല് ആറ് ഡോ ഫ്യൂച്ചർ എൺപത്തി എട്ട് പോയിന്റിൻ്റെ പോസിറ്റീവ് നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് കൊറിയ ജപ്പാൻ ചൈന അതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഡോളർ പെർ ഔൺസേറ്റാണ് ടോപ്പ് ഇന്ന് മൂന്നാമത് ബ്രൻഡോയിൽ എഴുപത്തി രണ്ടും ബിറ്റ് കോയിൻ അമ്പത്തി എണ്ണായിരം എന്ന റേഞ്ചാണ് ആസ് എഫ്നോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ നമുക്ക് അൺടച്ചബിൾ അൺടച്ചബിളായിട്ടുള്ളൊരു ഒരു കാര്യമായിട്ട് മാറി ഗോൾഡിലൊക്കെ നിക്ഷേപം നടത്താത്ത ആളുകൾക്ക് ഈ ഒരു റാലിയില്ല തന്നെ മിസ്സായി പോയൊരു അവസ്ഥയാണുള്ളത് നമുക്ക് ഫിസിക്കൽ ഗോൾഡൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക്കലി ഗോൾഡ് വാങ്ങാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എസ് ടി ബി അതല്ലെങ്കിൽ ഗോൾഡ് വീസ് അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇനി സ്റ്റോക്കിൻ്റെ കുറച്ച് ഓപ്പൺ ഡ്രസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഫിൻ നിഫ്റ്റി നാളത്തെ എക്സ്പയറി ഉള്ള ഫിൻ നിഫ്റ്റി പി സി ആറ് പോയിൻറ്റ് സിക്സ് ഫോർ അതിനർത്ഥം അടുത്ത മണി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം അതായത് ഇരുപത്തി നാലായിരം എന്ന റേഞ്ച് നല്ല കോൾ അഡീഷൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പി സി ആറ് പോയിൻറ്റ് സിക്സ് ഫോർ ആയത് ഫുഡ് സൈഡിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത് അത് അസഫ്നോ നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി പി സി ആറ് പോയിൻ്റ് നയൻ നയൻ അടുത്ത മണിയിൽ ഗോള് ഷോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുപത്തി അയ്യായിരം മേജർ സപ്പോർട്ട് സോണാണ് അപ്പോൾ ഇരുപത്തി അയ്യായിരം ഈ ഒരു ബുധനാഴ്ച വരെ ഹോൾഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാർക്കറ്റ് വളരെ സമാധാനപരമായ രീതിയിൽ പോകുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നാൽ പെട്ടെന്നൊരു വൈലൻറ്റ് മൂവ്മെന്റ് മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അതാണല്ലോ എന്നാൽ പിന്നെ ആ ഒരു രീതിയിൽ നമുക്ക് നീങ്ങിയേക്കാം എന്ന് തെറ്റിദ്ധരിക്കരുത് മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓപ്പൺ ഇൻഡ്രസ്റ്റിന് വളരെ അധികം പ്രസക്തിയും മാർക്കറ്റ് വയലൻ്റ് മൂവ് ഉണ്ടാകുമ്പോഴും ഓപ്പൺ ഇൻഡസ്സിന് പ്രസക്തി ഉണ്ട് പക്ഷേ ആ ഒരു ന്യൂട്രൽ ആയ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പ്രസക്തിയേക്കാൾ താഴ്ന്ന ലെവലായിരിക്കും ഒന്നിനും മാർക്കറ്റിൽ ഒരു 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 കോൺക്രീറ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒന്നും ഇല്ല ഓപ്പൺ ഇൻട്രസ് ഇങ്ങനെ വന്നാൽ അങ്ങനെ വരും ഓപ്പൺ ഇൻഡ്രസ്സും അല്ലെങ്കിൽ മാക്സ് പെയിനും അങ്ങനെ പോലെയുള്ള ഒരുപാട് ഈ ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എക്സ്പെയറി സമയത്ത് അതാത് ഇൻഡെക്സ് മോസ് മോസ്റ്റ്ലി അത് റെസ്പെക്ട് ചെയ്യപ്പെടാറുണ്ട് എങ്കിലും ഇല്ലായ്പ്പോഴും ഇല്ല എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയത് ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം അല്ലേ സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം ഐ പി ഒടെ ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് ബജാജ് ഹൗസിംഗ് ഏകദേശം നൂറ്റി പതിനാല് ശതമാനത്തിൻ്റെ ലിസ്സിംഗെയും കിട്ടി എനിക്ക് കിട്ടിയില്ല കിട്ടിയ ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുക ഇനി ബ്ലാ സോഫ്റ്റ് ബാങ്ക് ബാക്കപ്പ് ചെയ്യുന്ന സ്വിഗ്ഗിയുടെ എല്ലാം തന്നെ ഐ പി ഒ ഈ ഒരു വീക്കൊക്കെ വരുന്നുണ്ട് സ്ട്രൈഡേസ് ഫാർമ അവരുടെ പുതിയ ഡ്രഗിന് യൂസേഴ്സ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു റിലയൻസ് പവറിന് അയ്യായിരം മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി സ്റ്റോറേജിൻ്റെ ഒരു ഓർഡർ കിട്ടി സ്റ്റോക്ക് നിന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജിൻഡാൽ സ്റ്റീൽ കമ്പനി ഇവർക്ക് പുതിയൊരു ഒഡീഷയിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് കമ്പനി തുടങ്ങുകയാണെന്നുള്ള ന്യൂസ് ഇൻഫോസിസ് അവർ എൽ ഐ സിക്ക് വേണ്ടിയിട്ട് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇവർ ഇൻഫോസിസ് ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ടാക്സ് അല്ലെങ്കിൽ ഐ ആർ സി ടി സി തുടങ്ങിയ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള വെബ്സൈറ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ഇൻഫോസിസും ടി സി എസും ഓറൻറ്റ് ടെക്ക് കമ്പനി ഇവർ റവന്യൂ ഫോർകാസ്റ്റ് മുപ്പത് ശതമാനം ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് അദാനി പവർ കമ്പനി ഇവർ മഹാരാഷ്ട്രയിൽ നിന്നൊരു പുതിയ ഓർഡർ ഇവർക്ക് ലഭിച്ചു ജെ കെ ടെയർ കമ്പനി ജെ കെ ടയറും കെവഡിഷ് ഇൻഡസ്ട്രീസും തമ്മിലുള്ള അമാൽഗമേഷൻ കമ്പനി ബോർഡ് അംഗീകാരം ലഭിച്ചു ടാർമാറ്റ് കമ്പനി നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയുടെ ഓർഡർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇൻഫ്രാ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു ഗ്ലോബൽ സ്പിരിറ്റ് കമ്പനി കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിംഗിൾ മാൾട്ട് വിസ്കി ലോഞ്ച് ചെയ്തു സ്റ്റോക്ക് ഇന്ന് ആറ് ശതമാനത്തിലേറെ ഗെയിൻ ചെയ്തു ടി വിസും മോട്ടേഴ്സും ഇവിടെ അപ്പാച്ച് ചെയ് ആർ ആർ ത്രീ ടെൻ പുതിയ പുതിയതായിട്ട് ഇവർ ലോഞ്ച് ചെയ്തു എൻ ടി പി സി കമ്പനി ഇവരുടെ ഗ്രീൻ എനർജി വിങ് ഐ പി എല്ലേക്ക് വന്നേക്കാമെന്നുള്ള ന്യൂസുകളുണ്ട് നാഗാർജുന ഫെർട്ടിലൈസർ കമ്പനി എണ്ണൂറ് കോടി രൂപ ലോസിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി കമ്പനി ഇന്ന് ഒമ്പത് ശതമാനത്തിന് ഗെയിൻ രേഖപ്പെടുത്തി ഷാം മെറ്റാലിക് കമ്പനി വെസ്റ്റ് ബംഗാളിലുള്ളവരുടെ പ്രൊഡക്ഷൻ മാനു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആയി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ് സ്റ്റോക്ക് നിന്ന് ഗെയിൻ ചെയ്തു ഇൻഡലക്സ് കമ്പനി ഇവർ എച്ച് സി എൽ ടെക്കായുടെ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എം എൻ എമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ വീറോ എന്ന് പറയുന്ന ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു പുതിയ വാഹനം ഇവർ ലോഞ്ച് ചെയ്തു തൊള്ളായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇവർ ആ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണ പ്ലാന്റ് എല്ലാം തന്നെ ചെയ്യുന്നത് എ ജി എസ് ട്രാൻസാക്ട് കമ്പനി ഇവിടെ നിലവിലുള്ള ഇരുപത്തി ആറായിരം എ ടി എംസ് എല്ലാം തന്നെ എ ടി എംസിൻ്റെ സെക്യൂരിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളൊരു ന്യൂസ് സ്റ്റോക്ക് നിന്ന് ഗെയിം ചെയ്തിട്ടുണ്ട് ഇനി നാളെ രാവിലെ ഏഴക്ക് പ്രീമാർക്കറ്റ് ന്യൂസ് ആയിട്ട് എത്താൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവാം ഒരുപാട് ട്രേഡിങ് സുഹൃത്തുക്കൾ ഉണ്ടാവാം അവരിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം നമ്മൾ പരമാവധി ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ന്യൂസുകൾ കിട്ടുക എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ ആ ഒരു ട്രേഡിങ് ജേണിയിൽ കുറച്ച് ബൂസ്റ്റ് ചെയ്യില്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യപ്പെടുക വഴി നിങ്ങൾ ചെയ്യുന്നതും ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ശുഭരാത്രി താങ്ക്